കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങയെ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 13 തിരുവചനങ്ങൾ 18 മുതൽ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ദൈവരാജ്യം എന്തിനോട് സദൃശ്യമാണ്? എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും? അത് ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകമണിക്ക് സദൃശ്യമാണ്. അത് വളർന്ന് മരമായി, ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറി. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ഒരു സ്ത്രീ മൂന്നളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ സ്മോളർ ബിഗിനിങ്സ് ഗ്രേറ്റർ എൻഡ്സ്, ചെറിയ തുടക്കങ്ങളായിരിക്കാം, പക്ഷെ അതിൻ്റെ ഫലങ്ങൾ വലുതായിരിക്കാം. ദൈവരാജ്യത്തെ കർത്താവ് ചെറിയ രണ്ട് ഉപമകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കർത്താവ് ആദ്യം പറയുന്നു, ദൈവരാജ്യം ഒരു കടുകുമണി പോലെയാണ്. ഏറ്റവും ചെറുതാണത്, പാകിക്കഴിയുമ്പോൾ വളരെ ചെറുതാണ്. ഏത് വിധേന വേണേലും അത് നശിപ്പിക്കപ്പെട്ടു പോകാം, എങ്ങനെ വേണേലും അത് നഷ്ടപ്പെട്ടു പോകാം. പക്ഷേ അത് മുളയെടുത്ത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആകാശത്തിലെ പറവകൾക്ക് വരെ ചേക്കേറാൻ തക്കവണ്ണം അത് വലുതായിട്ട് വരുന്നു. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട ദൈവവചനവും ഇതുപോലെ തന്നെയാണ്, നിങ്ങളുടെ ഉള്ളിലെ ദൈവരാജ്യം ഇതുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ പ്രവൃത്തികൾ, ചെറിയ ചെറിയ തീരുമാനങ്ങൾ, നമ്മൾ എടുക്കുന്ന, നമ്മൾ നടത്തുന്ന ചെറിയ പ്രാർത്ഥന, എങ്ങനെ വേണമെങ്കിലും ദൈവരാജ്യത്തിന് നമ്മുടെ ഉള്ളിൽ ആരംഭിക്കാം. വളരെ ചെറുതായിരിക്കും, ശ്രദ്ധിച്ചില്ലെങ്കിൽ കർത്താവ് നമുക്ക് തരുന്ന ആ ഒരു അവസരം നമുക്ക് പാഴായിപ്പോകും. കർത്താവ് നമുക്ക് തരുന്ന ദൈവരാജ്യത്തിലേക്കുള്ള ആ ഒരു പ്രവേശനം നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ, നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം അത് ഫലം പുറപ്പെടുവിക്കും. പുളിപ്പ് പോലെ അല്ലേ? നമുക്കറിയാം, അപ്പം ഉണ്ടാക്കുന്നവർ, ദോശ ഉണ്ടാക്കുന്നവർക്ക് പുളിപ്പിൻ്റെ കാര്യം അറിയാം. വളരെ കുറച്ച് മാത്രമേ വലിയൊരു പാത്രത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഇടുന്നുള്ളൂ പുളിപ്പ് അല്ലെങ്കിൽ ഈസ്റ്റ്. പക്ഷെ അത് ആ മുഴുവൻ മാവിനെയും പുളിപ്പിക്കുകയാണ്. ഇവിടെ കടുകുമണിയെയും പുളിപ്പിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഇത് രണ്ടും മാറ്റി നിർത്തപ്പെടുകയല്ല, പക്ഷേ അതായിരിക്കുന്ന അവസരത്തിൽ അതിനെ കർത്താവ് സ്ഥാപിക്കുകയാണ്. അതായത് പ്രിയപ്പെട്ടവരെ, ദൈവം എവിടെ വസിക്കുന്നുവോ അവിടെ ദൈവരാജ്യമാണ്. ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നിടത്ത്, കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ മടങ്ങുന്നിടത്ത് ദൈവരാജ്യത്തിന് അവിടെ ആരംഭം കുറിക്കുകയാണ്. അപ്പോൾ ഞാൻ എവിടെയായിരുന്നാലും അത് ദൈവത്തിന് വസിക്കുവാനും ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ളൊരു ഇടമാകുന്നിടത്ത് അവിടെ ദൈവരാജ്യം ഉടലെടുക്കുന്നു, മുളയെടുക്കുന്നു. കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചേ? നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല, നിങ്ങൾ ഈ ലോകത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല. എന്നിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, അവരെ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ 17 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും നമ്മൾ മാറി നിന്നിട്ട് പറയുകയാണ്, ഞാൻ അവിടെയാണ് ശരിയാവത്തില്ല, പക്ഷേ ഞാൻ മാറി നിൽക്കാം, കാരണം അവിടെ തിന്മകളുള്ളൊരു ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ എനിക്ക് കാര്യമായിട്ട് പ്രവർത്തിക്കാനൊന്നും ഉണ്ടാവില്ല. ഞാനൊരു സാഹചര്യത്തിൽ നിന്നിട്ട് എങ്ങനെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, കടുകുമണി പോലെയാണത്, വലിയ വലിയ മരങ്ങൾക്കിടയിലും അതിന് വളരാൻ പോലും സാധിക്കില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾക്കിടയിലും അത് പാകി അത് മുളയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് വളർന്ന് വലുതാകും. പുളിപ്പ് പോലെയാണത്, അതിൻ്റെ ആ മാവിൻ്റെ മധ്യത്തിൽ ആ പുളിപ്പ് വേണം, എങ്കിലത് പുളിക്കും. മാവിനെ മാവിൽ നിന്ന് മാറ്റി പുളിപ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ മാവ് പുളിക്കത്തില്ല. ശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൻ്റെ നടുവിൽ, പക്ഷേ നമ്മുടെ ചുറ്റും നമ്മൾ ദൈവത്തിന് അനുകൂലമായതും വിശ്വാസത്തിന് അനുകൂലമായതും എല്ലാം കണ്ടുവന്ന് വരത്തില്ല. നമുക്ക് മറ്റൊരാളോട് വിശ്വാസം പകർന്നു കൊടുക്കാൻ, മറ്റൊരാളോട് നമ്മുടെ പ്രവൃത്തികൾ മൂലം വിശ്വാസത്തെ പ്രഘോഷിക്കാൻ തക്കവണ്ണം അനുകൂലമായ സാഹചര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. പക്ഷേ ദൈവം ചെറിയൊരു പുളിപ്പിനെ എന്നതുപോലെ ഈ ലോകത്തിൽ നമ്മളെ സ്ഥാപിച്ചിരിക്കുകയാണ്. ചെറിയൊരു കടുകുമണി എന്നതുപോലെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾക്ക് നടുക്കുക നമ്മളെ വിട്ടിരിക്കുകയാണ്. എന്തിനാണ്? ഇവ രണ്ടിനെയും പോലെ നമ്മുടെ ചെറിയ ചെറിയ പ്രവൃത്തികൾ, നമ്മുടെ ചെറിയ ചെറിയ പ്രവൃത്തികൾ, നമ്മൾ ആത്മാർത്ഥതയോടെ എടുക്കുന്ന തീരുമാനങ്ങൾ, വിശ്വാസത്തോടെ വേണ്ടെന്ന് വയ്ക്കുന്ന സുഖങ്ങൾ, ഓരോ ചെറിയ പ്രവൃത്തികൾക്ക് മുൻപ് നമ്മൾ നടത്തുന്ന ചെറിയൊരു പ്രാർത്ഥനകൾ,
ഇതൊക്കെയാണ് ഈ ലോകത്തിനെ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യത്തെ കുളിപ്പിക്കുന്നത് ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്ക് നമ്മുടെ ചില്ലകളിൽ ചേക്കേറാൻ അവസരം കൊടുക്കുന്നത് ഇന്നുമുതൽ നമ്മൾ ഓർക്കുക നമ്മളാണ് ദൈവത്തിന്റെ മിഷൻ നമ്മളാണ് ദൈവത്തിന്റെ രാജ്യം ദൈവവചനം ശ്രവിച്ചിട്ട് ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചിട്ട് പോകുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ദൈവരാജ്യം നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ പുളിപ്പാകേണ്ടത് നമ്മളാണ് നമ്മൾക്ക് ചുറ്റുമുള്ളവർക്ക് ചേക്കേറാൻ പറ്റുന്ന ചില്ലകളാകേണ്ടത് നമ്മുടെ ജീവിതമാണ് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും പൗലോസ് ലേഖകൻ എന്താ പറഞ്ഞത് വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നിൻ്റെ സങ്കടങ്ങൾ നിസ്സാരമാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നു കർത്താവ് അനുഭവിച്ച പീഡകൾ കർത്താവ് കടന്നുപോയ വേദനകൾ സഹനങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഉദ്ധാനത്തിലൂടെ നമുക്ക് രക്ഷ നേടിത്തരാനായിരുന്നു അതിൻ്റെ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ആ വേദനകളെ ഏറ്റെടുക്കാൻ സാധിച്ചു അതാണ് വിശ്വാസത്തിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ഞാൻ കർത്താവിൽ വിശ്വസിച്ച് ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ദൈവം എനിക്ക് പ്രതിഫലം നൽകും എന്നുള്ള അചഞ്ചലമായ വിശ്വാസം ഞാൻ ഇന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് പ്രതിഫലം കിട്ടാനല്ല മറ്റുള്ളവർ എന്നെ പുകഴ്ത്തി പറയാനല്ല മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടല്ല അത് ഇപ്പോൾ കിട്ടുന്ന റിവാർഡാണ് ഞാൻ വിശ്വാസത്തോടെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവരാജ്യത്തിൽ ദൈവസന്നിധിയിൽ അതിന് ഫലമുണ്ടാകുവാൻ മഹത്വപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിലുള്ളൊരു പ്രത്യാശയാണ് നമ്മളെ നയിക്കേണ്ട ചാലകശക്തി ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു ആ കർത്താവ് എൻ്റെ വിശ്വാസത്തെ ഫലമണിയിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് വളരുവാനുള്ള പുളിപ്പായിട്ട് മാറട്ടെ നമ്മൾ ഏറ്റെടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് ദൈവസന്നിധിയിൽ ചേക്കേറാനുള്ള ചില്ലകളായിട്ട് മാറട്ടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ. Thank you.